നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് 3 വർഷത്തിനകം അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അനുവദിച്ച പുതിയ ആംബുലൻസ്, നവീകരിച്ച OP കൗണ്ടർ, മറ്റു ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലപരിമിതി പ്രശ്നമാണ്. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പുതിയ കെട്ടിടത്തിനാവശ്യമായ ഫണ്ട് കിഫ്ബി വഴി ലഭ്യമാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കിടത്തി ചികിത്സയിൽ വൻ വർധനമുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെടുമങ്ങാട് ആശുപത്രിയിൽ ഒരു സവിശേഷതയുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുണ്ട്. ഈ നാടിന്റെ ജനകീയനായ MLA ഉപരിപഠന മിനിസ്റ്ററും ബഹുമാനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ആശുപത്രിയുടെ വികസനം സാധ്യമാകും. ഇനിയിപ്പോ ഇവിടെ നടത്തപ്പെടുന്ന ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ആശുപത്രിക്ക് പുതിയൊരു കെട്ടിടം പണിയുക എന്നുള്ളത് വളരെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം നമുക്ക് സ്ഥലം പരിമിതിയുണ്ട് എന്നുള്ളതാണ്. പല മാർഗങ്ങളിലൂടെയും നമ്മൾ ശ്രമിച്ചു, ആരോഗ്യവകുപ്പ് ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിസ്റ്റർ നിരന്തരമായി ഈ വിഷയം എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിഫ്ബിയിലൂടെ ഒരു ഫണ്ട് ഈ ആശുപത്രിക്ക് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം. അതിന്റെ ആദ്യ കടമ്പ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. കിഫ്ബിയിലൂടെ പണം അനുവദിക്കാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിലിന്റെ MLA ഫണ്ടിൽ നിന്നും 38 ലക്ഷം രൂപ അനുവദിച്ച് വാങ്ങിയ ICU വെന്റിലേറ്റർ ഉൾപ്പെടെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ വിനിയോഗിച്ച് വാങ്ങിയ നേത്രരോഗ കീഹോൾ സർജറി ഉപകരണങ്ങളുടെയും ക്യാൻസർ രോഗ നിർണയ ടെസ്റ്റുകൾ, തൈറോയിഡ് ടെസ്റ്റുകൾ തുടങ്ങിയവ നടത്തുന്നതിനുള്ള ഹോർമോൺ അനലൈസർ മെഷീനിന്റെയും നവീകരിച്ച OP കൗണ്ടറിന്റെയും ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DD സുരേഷ് കുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, നെടുമങ്ങാട്.